ഫ്രണ്ട്സ്, വില്ലേജ് കാഴ്ചയിലേക്ക് സ്വാഗതം. കറുത്ത പഴം, ചുവന്ന പഴം, ചുവന്നത് തെച്ചിപ്പഴം തികച്ചും വില്ലേജുകളിൽ, വില്ലേജുകളുടെ കുറ്റിക്കാടുകളിൽ ലഭ്യമാകുന്നതാണ്. ഇത് മുള്ളു പഴം എന്ന് പറയും. മുള്ളും പഴം എന്ന് പറയും. അതായത് ഇത് ഇറക്കുന്നതിൻ്റെ ആ ചെടിമേ നിറയെ മുള്ളുണ്ടാവും. അതും ഈ കാലത്ത് ഡിസംബർ തിരുവാതിര കാലത്ത് പഴുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ഞാൻ ഇന്ന് വരെ കുട്ടികളെ കാട്ടിൽ കൊണ്ടുപോയി ഇതൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. പക്ഷേ ചുവന്ന നിറത്തിലുള്ള, കറുപ്പ് നിറത്തിലുള്ള ധാരാളം പഴങ്ങളുണ്ടാവും. അപ്പം ഈ മുള്ളുള്ളതാണ് മുള്ളും പഴം എന്ന് പറയുന്നത്. തെച്ചിക്കായ എന്ന് പറയുന്നത് അതിൻ്റെ ഇല ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പുതിയ തലമുറക്ക് ചോക്ലേറ്റും ഐസ്ക്രീമും മാത്രമല്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതി വിഭവങ്ങൾ അവരെ പരിചയപ്പെടുത്തി കൊടുക്കണം. അവർക്കൊക്കെ കഴിച്ച് കാണിച്ചു കൊടുക്കണം. അവർക്ക് കാടുകൾ കാണിച്ചു കൊടുക്കണം, നാടുകൾ കാണിച്ചു കൊടുക്കണം, വില്ലേജ് കാഴ്ചകൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇതെങ്ങനെ കളക്ട് ചെയ്തത് എന്നുള്ളത്, നമുക്ക് കാട്ടു പോകുന്നതും ഇവരെ അടുക്കുന്നതും ഒക്കെ നമുക്കൊന്ന് കാണാം. കം ഓൺ. ഇതാണ് നമ്മൾ ചെറുപ്പകാലത്തൊക്കെ കളിച്ചിരുന്ന തെച്ചി നുള്ളുമ്പഴൊക്കെ അറുക്കാൻ വേണ്ടി ബാല്യകാലം ചെലവഴിച്ചിരുന്ന, അണ്ടി കക്കാനും പറങ്കി മാങ്ങ കഴിക്കാനൊക്കെ ആയിട്ട് വന്നിരുന്ന തേക്കുംകാട്ടിലെ തവളപ്പാറ എന്ന സ്ഥലം. ഒരുപാട് ബാല്യകാല ഓർമ്മകൾ തേട്ടി വരുന്നുണ്ട്. ഇവിടുന്ന് നോക്കിയാൽ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നമ്മളെ പള്ളിയും ജുമാഅത്ത് പള്ളിയും ഖബറിസ്ഥാനൊക്കെ കണ്ടിരുന്നു. ഇപ്പോൾ റബ്ബർ മരങ്ങൾ വലുതായതുകൊണ്ട് ആ വിദൂര കാഴ്ചകളൊന്നും കാണാനല്ല. അതുപോലെ തന്നെ നമ്മളെ വയലുകൾ, ആ പള്ളിയുടെ അടുത്തുള്ള വയലുകളൊക്കെ കണ്ടിരുന്നു. ആ കാഴ്ചകളൊന്നുമില്ല. എന്നാലും ആ പാറ അതേപടി ഉണ്ട്. അതുപോലെ തന്നെ തെച്ചി നുള്ളുമ്പഴങ്ങളൊക്കെ അങ്ങനെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വില്ലേജ് കാഴ്ചകളിൽ നിന്ന് കുറച്ച് വിട്ട് കാട്ടുകാഴ്ചകളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ പ്രദേശത്ത് നിറയെ തെച്ചിപ്പഴം, നുള്ളുമ്പഴം, അതുപോലെ തന്നെ മുക്കട്ടപ്പഴം. മുക്കട്ടപ്പഴം എന്ന് പറയുന്നത് ഒരുതരം ടേസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് മുക്കട്ടപ്പഴം എന്ന് പറയുന്നത്. അതായത് ടേസ്റ്റ് പാഷൻ ഫ്രൂട്ടിൻ്റെ അർത്ഥ സമയം ഫറഹാനർത്ഥോ അതർത്ഥോ അക്കാർത്ഥോ ഇതാണ് മുക്കട്ടം തിന്നത്. ഒന്ന് കാണിക്കുക, ഒന്ന് കാണിക്കുക. ആ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ചോറ് പോലുള്ള അതാണ്. ആണോ? ഇതൊക്കെ ഇതാ ഇവിടെ ധാരാളുണ്ട്. ഇതൊക്കെ പറിച്ചാണ് ഒന്ന് കാണിച്ച. ഇതൊക്കെ അവിടെ പറിച്ചോളി, ഒന്നിന് കാണിച്ച. ഒറ്റന്ന് ഒറ്റന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്താ എന്താ ഈ വെളുത്തിട്ടുള്ള ആ ദശ കാരണമാണ് പിന്നെ മൂക്കട്ടപ്പഴം എന്ന് പറയുന്നത്. ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റാണ്. ഇത് കണ്ടോ, ഇതാണ് തെച്ചി നുള്ളുമ്പഴം. ചുവന്നിരിക്കും ഈ കാലത്താണ്, ഡിസംബർ തിരുവാതിര കാലത്താണിത് പഴുക്കുക. അർത്ഥ സെമിയേ അർത്ഥ ഒന്ന് കാണിച്ചു. പഞ്ഞ് പോലെ ആയിരിക്കും, ഇതിൻ്റെ ഉള്ളിലൊരു കുരുണ്ട്, അത് തുപ്പിക്കളയണം. വരാ തരാം. നമ്മളെ ആപ്പിളിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. നല്ല മധുരാവില്ല, ചെറിയൊരു മധുരം. എന്നാ വേണ്ട, ഇങ്ങനെ ഇളം റെഡല്ല, കറും റെഡ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒന്ന് നല്ല ടേസ്റ്റാണ്. കറുത്ത് ചുവന്നിരിക്കുന്നത് നല്ല ടേസ്റ്റാണ്.
കഴിച്ചോക്കി. നല്ല ടേസ്റ്റ്, മറ്റേതിനേക്കാൾ ടേസ്റ്റ് ഇല്ലേ? അപ്പൊ സെമിയാ, മുള്ള് കൊള്ളാതെ പറിച്ചോ. കുറച്ചൊക്കെ മുള്ളു കൊള്ളൂട്ടോ, എങ്ങനെ ശ്രദ്ധിച്ചാലും. ആ പാത്രത്തിൽ കിട്ടും. ലിയ മോളെ, നിനക്ക് പറിക്കാൻ വയ്ക്കൂല. തിന്നാന്നുണ്ടെങ്കിൽ ഇതൊരു പുളിയില്ല മധുരമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ പുളിയച്ചാറുമാരെയൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെടും. ഈ പച്ച കാണുന്നതൊക്കെ ഒരു രണ്ടാഴ്ച കൊണ്ട്. ഇനി വേറെ വേറെ ഞാൻ പറ്റാ പാത്രങ്ങൾ. സമിയാ, ഇതാ കുറെ കോമ്പലകളായിട്ട്. ഇനി പച്ച അറക്കണ്ട കേട്ടോ, പഴുത്തത് മാത്രം അറക്കും. അറുത്തത് അയിൽക്കിട് പാത്രത്തേക്ക് ഇടി. കറുത്തളി കറുത്ത് കാണുന്നത് ആണ് പഴുത്തത്. പഴുത്ത കറുത്തളി നല്ല വലുത് വലുതുണ്ട്. അത് വറുത്തളി ഈ വലുത് വളർത്തണം. അതെ അതെ, കൊമ്പലകൾ നിറയെ എല്ലായ്മേ. കൊറേ കയ്യിലായാലേ പാത്രത്തേക്ക് പോകണ്ട. നല്ല എന്താ പറയുക, പൂവും കായും ഇങ്ങനെ കൊഴിഞ്ഞ ഇങ്ങനെ രട്ട് പത്തെണ്ണൊക്കെ ഒന്നിച്ചറുത്തിട്ട് വായിലേക്ക് ഇട്ടിട്ട് ചാക്ക ആ കുരു പൊട്ടിക്കാതെ, ചായക്കുമ്പോൾ കുരു പൊട്ടിക്കാതെ. കുരു കുറച്ച് ഹാർഡാക്കാലം കുരുമ പുറമേയുള്ള തൊലിഭാഗങ്ങൾ ചവച്ചിങ്ങനെ ഏമ്പി അതിൻ്റെ മധുരം പുളിപ്പ് ആസ്വദിക്കുക. എന്നിട്ട് ആ വയസ്സ് കുരു ഭാഗങ്ങളില്ല ഇങ്ങനെ തുപ്പിക്കളെ. അങ്ങനെയാണ് മുള്ളും പഴം തിന്നുന്നത്. പിന്നെ മുള്ളി ഞാൻ കാണിച്ചില്ല കേട്ടോ. ഇത് മുള്ളാണ് ഈ കാണുന്നത്. ഈ മുള്ള് അവിടെ ഉണ്ട്. നമ്മളൊക്കെ നടത്തും മുള്ള് കാണുന്ന, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും മുള്ള് കാണും കേട്ടോ. വലിയ മുള്ള കാണുന്നത് ബ്ലേഡ് മാറി അതിൻ്റെ മുഴിച്ച. അതുകൊണ്ടാണ് ഇതിനെ മുള്ളും പഴം പറയുന്നത്.